അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു വിവാഹത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടി ആലോചനകൾ പെട്ടെന്ന് വരാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് സ്വലാത്ത് ധാരാളം അതിനു വേണ്ടി ചൊല്ലണം ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയാൽ നബി നബിസ്വല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ വറക്കത്തുകൊണ്ട് മുത്തുനബി സല്ലാ അലി വസ്ം തങ്ങളുടെ ദ്വാഹുണ്ട് കാര്യങ്ങൾ ശരിയാകും സൂറത്ത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് മൂന്ന് വട്ടം ദിവസം പാരായണം ചെയ്യണം അങ്ങനെ ഇരുപത്തൊന്ന് വട്ടം ഇരുപത്തൊന്ന് ദിവസം മൂന്ന് വട്ടം വീതം ഇരുപത്തൊന്ന് ദിവസം അത് സാധാരണ എല്ലാവരും ചെയ്യുന്നുണ്ട് ആ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ശരിയായില്ല എങ്കിൽ വീണ്ടും ഇരുപത്തൊന്ന് ദിവസം ആരാ ആവർത്തിക്കുക അങ്ങനെ ആവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം നല്ല ഒരു വിവാഹ ജീവിതത്തിൻ്റെ ആലോചന നമ്മിലേക്ക് തേടിയെത്തുന്നത് ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ ആ സമയം ഉണ്ടാകുന്നവരെ സമയം ശരിയായ നിലക്ക് നമ്മിലേക്ക് എത്താനും ആ വരുമ്പോൾ സമയമാകുമ്പോൾ നല്ല ആലോചന തന്നെ ആകാൻ വേണ്ടിയുമൊക്കെ ഇതൊക്കെ ഉപ ഉപകരിക്കും അതോടൊപ്പം ഒരായിരം വട്ടം ഒരു പ്രത്യേക ദിക്കറ് അങ്ങനെയുള്ള പെൺകുട്ടികളായാലും ആണുങ്ങളായാലും തിക്കറ ആ ദിക്കറ് ചൊല്ലുന്നത് നല്ലതായിരിക്കും ആ ധിക്കറ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ദിവസം ആയിരം വട്ടം ചൊല്ലണം ഇരുപത്തൊന്ന് ദിവസം ത്വാഹാസുറത്തും മറ്റ് സ്വലാത്തുകളുമൊക്കെ ചൊല്ലുന്നതോടൊപ്പം നാം ഇതും കൂടി ദവസേന ആയിരം വട്ടം ചൊല്ലണം ചെറിയൊരു ദിക്കറാണ് എഴുതിയെടുത്തുള്ള ഈ ദിക്കറ് ആയിരം വട്ടം ആവർത്തിച്ചാൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഇൻഷാള്ള നല്ല ഒരു ഫലം കിട്ടും അങ്ങനെ ഫലങ്ങൾ കണ്ട അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നല്ല പ്രതീക്ഷയോടെ ചൊല്ലിക്കൊള്ളുകൾ ഇത് ആയിരം വട്ടം മറ്റു നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം ചെയ്യുക നല്ല കാര്യങ്ങൾ അള്ളാഹു തുറന്നു തരാൻ ദുആ അതിപ്രധാനമാണ് ദ്വായിൻ്റെ തുടക്കം മാത്രമാണിത് ഹൈറുകളെയൊക്കെ അത്ഭുതകരമായി സൃഷ്ടിച്ചു തരുന്നവനെ എന്നുള്ള അർത്ഥത്തിലാണ് ഈ വിളി അള്ളാഹുവിനെ വിളിക്കുന്നത് അതിനുശേഷം നമ്മുടെ ആവശ്യം ആയിരം വട്ടം കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ശരിക്കും കരഞ്ഞുകൊണ്ട് പറയുക എല്ലാം തരുന്നവനും തടയുന്നവനും എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനും എല്ലാറ്റിനെയും ആദ്യമേ വിധിച്ചു വച്ചവനുമെല്ലാം അള്ളാഹു മാത്രമാണ് അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഒന്നും സങ്കടപ്പെടാനില്ല എല്ലാം അള്ളാഹു കറക്റ്റായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ സമയമാകുമ്പോൾ വന്നെത്തിച്ചേരും എന്ന പ്രതീക്ഷയോടെയും എല്ലാം നല്ലപടിയേ അവസാനിക്കുകയുള്ളൂ എല്ലാ തടസ്സങ്ങളും നീങ്ങും പിതാവിന് കഴിവില്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് അള്ളാഹു വഴി തുറന്നു തരും തനിക്ക് സൗന്ദര്യം ഇല്ലെങ്കിൽ തന്നിലുള്ള സൗന്ദര്യം മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നിൻ തന്നിലുള്ള പ്രത്യേക അഭിരുചി അല്ലെങ്കിൽ കഴിവ് പ്രത്യേകത ആ എന്തെങ്കിലും ഒരു പ്രത്യേകത അത് മനസ്സിലാക്കി വളരെ അധികം സ്നേഹിക്കുന്ന ഒരാൾ വന്നെത്തും ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഈ ഇതിക്കുറി ചൊല്ലുക അള്ളാഹു എളുപ്പമാക്കിത്തരട്ടെ അസ്ലാമലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു